നമസ്കാരം. അബ്ദുൽ നാസർ മദനിക്ക് എങ്ങനെങ്കിലും ഒന്ന് പുറത്തു വരണം. കൊല്ലത്തെ വീട്ടിൽ തുടർന്നുള്ള ജീവിതം സന്തോഷകരമായി പൂർത്തിയാക്കണം. രോഗങ്ങളുണ്ട്, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഭീകരപ്രവർത്തനവും നാടിനെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞാൽ സുഖമായി കൈയും കെട്ടി വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. അടങ്ങിയൊതുങ്ങി വീട്ടിലിരുന്നിരുന്നു എങ്കിൽ ഇപ്പോഴും സുഖമായി വീട്ടിൽ ചികിത്സയിൽ കഴിയാമായിരുന്നു. മദനിക്ക് പുറത്തിറങ്ങണം, അതിനായിട്ട് സുപ്രീം കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം, നമ്മുടെ പിണറായി വിജയൻ ഒപ്പിടണം, എന്നാൽ മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ. പിണറായി ഒപ്പിടുമോ? ഈ ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. മദനിക്ക് പുറത്തിറങ്ങണമെങ്കിൽ പിണറായി ഒപ്പിടണം. പിണറായി ഇപ്പോൾ ഒപ്പിടുമോ? ഒപ്പിട്ടാൽ രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. മദനിക്ക് വേണ്ടി പിണറായി ഒപ്പിട്ട് സുപ്രീം കോടതിയിൽ മദനിയെ പുറത്തിറക്കാൻ സഹായിച്ചാൽ ഇവിടുത്തെ ഭൂരിപക്ഷ വോട്ടുകൾ, അതായത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഇപ്പോൾ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകൾ എന്നാണല്ലോ പറയുന്നത്, അത് എതിരാകുമോ? അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കുറയുമോ? ഇനി ഒപ്പിട്ടില്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ കുറയുമോ? മദനിയുമായി തോളത്ത് കൈയിട്ടിരുന്ന് പല വേദികളും പങ്കിട്ട് പലയിടത്തും കൂട്ടുചേർന്ന്, അതായത് രാജ്യത്തെ തകർക്കുന്ന രാജ്യദ്രോഹ നടപടികളുടെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് അകത്ത് കിടക്കുന്ന ഒരാളുടെ അകത്ത് കിടക്കുന്നതിന് മുൻപായിട്ട് അയാളുടെ തോളിൽ കൈയിട്ട് അയാൾ പങ്കെടുക്കുന്ന പല വേദികളിലും അഭിമാനത്തോടെ ചിരിച്ചുകൊണ്ട് അയാളുടെ PDP കൊടിയുടെ കൂടെ ഇടതുപക്ഷത്തിൻ്റെ കൊടിയും കെട്ടി നടന്ന കാലമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ആരും ഒന്നും മറന്നിട്ടില്ല. എന്തൊക്കെയായാലും ശരി, മദനിക്ക് പുറത്തിറങ്ങാനാകുമോ? മദനിക്ക് പുറത്തിറങ്ങണമെങ്കിൽ പിണറായി ഒപ്പിടുമോ? ഈ ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു, അതുകൊണ്ട് ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം വളരെ ഏറെയാണ്. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടി ബംഗളൂരു സ്ഫോടന കേസ് പ്രതിയും PDP ചെയർമാനുമായ അബ്ദുൽ നാസർ മദനി സുപ്രീം കോടതിയെ കഴിഞ്ഞ ദിവസം സമീപിച്ചു. വിചാരണ തീരും വരെ സ്വദേശമായ കൊല്ലത്ത് താമസിച്ച് ചികിത്സിക്കാൻ അനുവദിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം ആരാഞ്ഞിരിക്കുന്നു. സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിയാണ് ഈ നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കേണ്ടത്. ആഭ്യന്തര സെക്രട്ടറി അറിയിക്കണമെങ്കിൽ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ എന്തായാലും സമ്മതം മൂളണമല്ലോ. 2008 ജൂലൈ 25 ബംഗളൂരു സ്ഫോടന കേസിൽ അറസ്റ്റിലായ ശേഷം പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ മദനി 2014 മുതൽ ബംഗളൂരു ബെൻസൺ ടൗണിലെ ഫ്ളാറ്റിലാണ് കഴിയുന്നത്. ബംഗളൂരു വിട്ടുപോകരുതെന്നാണ് ജാമ്യ വ്യവസ്ഥ. April 5 മദനിയുടെ അപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി സർക്കാർ നിലപാട് വിലയിരുത്തും. പിറ്റേന്നാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് April 6 നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ എതിർക്കില്ല എന്ന പ്രതീക്ഷയാണ് മദനിക്കുള്ളത്. കാരണം ഇത്തരത്തിൽ മതഭീകരവാദികളെയും മതപ്രീണനവാദികളെയും മതമൗലികവാദികളെയും ഒക്കെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന രീതിയാണ് പിണറായി സർക്കാരിനുള്ളത്. അത് മദനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. മദനിക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ നിലപാട്, ഈ രണ്ട് നിലപാടും സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകും എന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. സർക്കാർ നിലപാട് കോടതിയിൽ നിർണായകവുമാണ്. മറുപടി നൽകാൻ സർക്കാർ നിയമോപദേശം തേടി എന്നാണ് വിവരം. മദനിയെ സഹായിച്ചാൽ BJP സർക്കാരിനെതിരെ ഈ ഒരു വിഷയം ആയുധമാക്കാനുള്ള സാധ്യത, അതിൻ്റെ രാഷ്ട്രീയ സാധ്യത കൂടി കാണാൻ സാധിക്കും. കാരണം രാജ്യദ്രോഹവും സ്ഫോടനവും ഒക്കെ നടത്തിയ ഒരു പ്രതിയെ, അത് എന്ത് പറഞ്ഞ എന്തൊക്കെ വന്നാലും, കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എറണാകുളത്ത് കളമശ്ശേരി ബസ് കത്തികൽ കേസിൽ ഇവരെ പ്രതിയാണ്. കുടുംബമടക്കം തീവ്രവാദം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആ രീതിയിൽ ആരോപണ വിധേയരായ അല്ലെങ്കിൽ വിധേയനായ ഒരു വ്യക്തിയെ സഹായിച്ചുകൊണ്ട് തീർച്ചയായിട്ടും BJPയും കോൺഗ്രസും ഈ ഒരു വിഷയത്തിൽ, കോൺഗ്രസിൻ്റെ കാര്യം അറിയില്ല, കാരണം അവർ മതമൗലികവാദികളുമായും വെൽഫെയർ പാർട്ടിയുമായും ഒക്കെ കൂട്ടുകൂടുന്ന ആളുകളാണ്. നമുക്ക് അവരുടെ രീതി അറിയില്ല. അപ്പം ആ രീതിയിൽ ഇവിടുത്തെ ഒരു വിഭാഗം തീർച്ചയായിട്ടും തന്നെ രാഷ്ട്രീയമായും സാമൂഹ്യമായും ഇതിനെ നേരിടും, അല്ലെങ്കിൽ ഇതൊരു വിഷയമാക്കും എന്ന് പിണറായി വിജയന് നന്നായിട്ട് തന്നെ അറിയാം. മാത്രമല്ല, സഹായിച്ചില്ലെങ്കിൽ PDP അതുപോലെ മുസ്ലിം സംഘടനകൾ ഒക്കെ സർക്കാരിനെതിരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. അതായത് ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്ന് പറയുന്നതാണ് സത്യം. തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് മദനി വിഷയം വിവാദമാകാതിരിക്കാൻ വളരെ കരുതലോടെയാണ് സർക്കാർ നീങ്ങുന്നത്. ഇത് മാധ്യമങ്ങളൊന്നും വാർത്തയാക്കാതിരിക്കാനും ഇത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താതിരിക്കാനും ചർച്ചയാകാതിരിക്കാനും ഒക്കെ ഒരുപാട് മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് രഹസ്യമായി അറിയാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ മദനി ഹർജി നൽകിയതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യം കൂടിയുണ്ട് എന്ന് അത് കണക്കാക്കി തന്നെയാണ് മദനി ഹർജി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഈ സമയം വരുമ്പോൾ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതുപോലെ മലബാറിലെ മുസ്ലിം ലീഗ് മേധാവിത്വവും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ കാര്യമായി തന്നെ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. കാരണം ലീഗും മദനി സാഹിബും ഒക്കെ എതിരാണെങ്കിലും ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇവർ ഒന്നാകും. അതങ്ങനെയാണ്, അത് അതിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ മതപരമായ അവസ്ഥ അങ്ങനെയാണ്. കാര്യങ്ങൾ വരുമ്പോൾ ഇവർ ഒന്നായി തന്നെ നിൽക്കും എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇതൊരു വലിയ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒതുക്കിപ്പിടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്, പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മദനി പുറത്തിറങ്ങുമോ? പുറത്തിറങ്ങണമെങ്കിൽ കേരള സർക്കാരിൻ്റെ പ്രത്യേകമായ ശുപാർശ വേണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പുറത്തിറക്കിയാൽ BJP അടക്കമുള്ള കക്ഷികൾ, NDA അടക്കമുള്ള കക്ഷികൾ ഇതൊരു പ്രചരണ ആയുധമാക്കും, ഒരു ഭീകരവാദിയെ പുറത്തിറങ്ങാൻ സഹായിച്ചു എന്ന് പറഞ്ഞ്. ഇനി പുറത്തിറക്കിയില്ലെങ്കിലോ മുസ്ലിം സംഘടനകളൊക്കെ തന്നെ ഒരു പാവം മനുഷ്യൻ, അതാണ് പറയുന്നത്. എന്തിനീ മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എവിടെ ഇവിടെ രാജ്യത്തെ കത്തിക്കാനും രാജ്യത്തെ തകർക്കാനും ബസ് കത്തിക്കാനും ഒക്കെ കുടുംബമടക്കം പോയിട്ട് പാവം മനുഷ്യൻ, കഷ്ടം തന്നെ. എന്തായാലും കൊള്ളാം. എന്തായാലും ഈ മദനി വിഷയം തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും അതൊരു വലിയ രാഷ്ട്രീയ ബോംബായി തന്നെ, അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി തന്നെ മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. മദനി പുറത്തിറങ്ങുമോ? പിണറായി പുറത്തിറക്കുമോ?
പറ്റുമോ ഈ ചോദ്യമാണ് ഉയരുന്നത് തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടല്ലേ പിണറായി സഖാവിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ എന്ത് ചെയ്യുമോ എന്തോ അറിയില്ല വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്